പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്ന്. ദൈവമില്ല അമ്പലമില്ല എന്നൊക്കെ വിളിച്ചു പോകും. തൃച്ചമ്പടി അമ്പലത്തിൽ എന്നും കാലത്ത് സാറ് തൊഴാൻ പോകുന്നത് ഞാൻ കാണാറുണ്ട്. താനിത് എങ്ങനെ കണ്ടു? ഞാനൊരു രഹസ്യമായിട്ട് തൊഴാൻ പോകാറുണ്ട്. നല്ല നിനക്ക് ഞാനൊരു ഐഡിയ പറയാം. വേണ്ട, പണഞ്ഞു തീർന്നില്ലല്ലോ. നിങ്ങൾക്ക് കേട്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ റിജക്ട് ചെയ്തോ. എന്നാ പറഞ്ഞു തൊലക്ക്. മോനെ, സംഗതിയേറ്റ നാളെ വൈകുന്നേരം ചാനലിൽ വാർത്ത വരും. ഈ നാട് സംസാരിക്കും നമ്മളെ കുറിച്ചായിരിക്കും. ഏതെങ്കിലും ലോക്കൽ ചാനൽ കാശ് കൊടുത്ത് അവരെ കൊണ്ട് കവർ ചെയ്യിപ്പിക്കാം. പ്രവാചകന്റെ കാലത്ത് പലയിടങ്ങളിലും പാഠശാലകൾ ഏർപ്പെടുത്തി. കുമാര, തള്ളല്ല, സത്യമായിട്ടും പറയാം. പറഞ്ഞ വിശ്വസിക്കോ? ഇല്ല, വിശ്വസിക്കില്ലേ? എന്റെ മതി, നിന്റെ ചായ കുടി. അഹങ്കാരി എന്താ നീയൊക്കെ? നിന്നൊക്കെ എനിക്ക് ജാതി മതാദി വ്യത്യാസം കൂടാതെ പഠിപ്പിച്ചു. ജാതി മതാദി വ്യത്യാസം കൂടാതെ പറ്റിക്കാൻ വേണ്ടി പറയണല്ലോ സാറേ. പക്ഷെ പറ്റിക്കാൻ വേണ്ടിട്ടാണെങ്കിലും പണിയെടുത്ത് തിന്നണെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ. പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വൈന്നിറങ്ങുള്ളൂ. ശീലായി പോയി, മാറ്റിക്കോളാൽജിബ്രക് അടിസ്ഥാനമിട്ട അൽഖുരിസ്മി. നിന്റെ അപ്പൻ വിശ്വസിച്ചു. ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നു എന്ന് ഗലീലിയോ സ്ഥാപിക്കുന്നതിനും മുൻപ് ആറ് നൂറ്റാണ്ട് മുൻപ് ഈ സാധ്യത മുൻപോട്ട് വെച്ച അൽ ബിറൂണി. ഈ കള്ളം പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഒക്കെ ഒരു ടെക്നിക്ക് വേണം. രോഗങ്ങൾ പടരുന്നത് എങ്ങനെയെന്ന് വിശദീകരിച്ച അൽ റാസി. ഇവനെ വിട്ട് കളയരുത്, ദാണ്ടെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു. ഈ മണ്ഡത്തരം പറഞ്ഞു തരാനാണോ സ്വാമി ഇങ്ങോട്ട് എഴുന്നള്ളിയത്? ഇത് ഞാൻ പറഞ്ഞു തരില്ലായിരുന്നു. ഇതാണ് ഒരു വശത്ത് പ്രവാചകന്റെ കാലത്ത് പലയിടങ്ങളിലും പാഠശാലകൾ ഏർപ്പെടുത്തി. മറുവശത്ത് പ്രവാചകന്റെ മുടിയായാലും വേർപ്പായാലും എന്റെ ബോഡി വേസ്റ്റ് ആയിട്ടേ കാണാൻ പറ്റൂ. കസാന്ദ്രത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്ന അബു മൂസ ജാബിർ ഇബ്ന് ഹയ്യാൻ. ഇങ്ങനെ അവസാനിക്കാത്ത പരമ്പര തന്നെ പറയാനുണ്ട്. അത്രയും വേണോ? വേണം, കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പേര് ഒന്ന് പോണേ. മിനിറ്റുകൾക്കകം പിണറായി വിജയന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലെ ഈ കുറിപ്പിൽ നിന്ന് സൗമ്യയെ പരാമർശിക്കുന്ന ഭാഗം നീക്കം ചെയ്തു. ആരെ പ്രീതിപ്പെടുത്താനാണിത്? ആരെ ഭയപ്പെട്ടാണിത്? എന്താ സഭാനെ മുതലാളി തള്ളിത്തുടങ്ങിയപ്പോഴേ എനിക്ക് തോന്നിയതാ ഇതിങ്ങനെയൊക്കെ അവസാനിക്കുന്നു. നല്ല രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോ നാടിന്റെ തലയെഴുത്ത് തേയും. അത് കേരളത്തിന്റെ തിരി.